ഹലോ ഗായ്സ്, അവനീസ് പറഞ്ഞിലേക്ക് സ്വാഗതം. നിങ്ങൾ തീരെ ഇംഗ്ലീഷറായ കുട്ടികളാണോ? എന്നാൽ ഞാൻ എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് റെഗുലറായിട്ട് ഇടും, എല്ലാവരും അത് കാണണം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവനീസ് പറഞ്ഞിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാൻ പഠിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് മീനിങ്സ് പഠിക്കാം, എന്നിട്ട് ഞാൻ മലയാളം പറയാം, അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയുന്നുണ്ടോ എന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മീനിങ്സ് പറയാം. ഐ, ഞാൻ. യു, നീ അല്ലെങ്കിൽ നിങ്ങൾ. ദേ, അവർ. വി, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. ഹി, അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഷി, അവൾ. ഹിസ്, അവൻ്റെ, അദ്ദേഹത്തിൻ്റെ. ഹിം, അവനെ. ഹർ, അവളുടെ. ഗോ, പോവുക. വെൻറ്റ്, പോയി അല്ലെങ്കിൽ പോയിരുന്നു. സി, കാണുക. സോ, കണ്ടു അല്ലെങ്കിൽ കണ്ടിരുന്നു. ബൈ, വാങ്ങുക. ബോട്ട്, വാങ്ങി. നാട്ടിയു, നാട്. ഹാഡ്, കഴിച്ചു. കം, വരുക. കെയിം, വന്നു അല്ലെങ്കിൽ വന്നിരുന്നു. ഗെറ്റ്, കിട്ടുക. ഗോട്ട്, കിട്ടി. ഗീവ്, നൽകുക അല്ലെങ്കിൽ കൊടുക്കുക. ഗേവ്, നൽകി അല്ലെങ്കിൽ കൊടുത്തു. വിത്ത്. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന മീനിങ്സ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മീനിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് പെട്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരു എ4 എടുത്തിട്ട് സ്കെച്ച് യൂസ് ചെയ്തോ മാർക്കർ യൂസ് ചെയ്തോ വലുതാക്കിയിട്ട് ഞാൻ എഴുതുന്ന പോലെ എഴുതുക. അപ്പോൾ ഞാനിവിടെ എഴുതിയതുപോലെ നിങ്ങൾ വലുതാക്കിയിട്ട് നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ എഴുതിയാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാണുമ്പോൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേഗം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വലുതാക്കി നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ ഒട്ടിക്കുക, അങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ടഫായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ വലുതാക്കി നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചാൽ നിങ്ങൾ അങ്ങനെ അത് കണ്ട് കണ്ട് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന മീനിങ്സ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മീനിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് പെട്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരു എ4 എടുത്തിട്ട് സ്കെച്ച് യൂസ് ചെയ്തോ മാർക്കർ യൂസ് ചെയ്തോ വലുതാക്കിയിട്ട് ഞാൻ എഴുതുന്ന പോലെ എഴുതുക. അപ്പോൾ ഞാനിവിടെ എഴുതിയതുപോലെ നിങ്ങൾ വലുതാക്കിയിട്ട് നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ എഴുതിയാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാണുമ്പോൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേഗം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വലുതാക്കി നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ ഒട്ടിക്കുക, അങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ടഫായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ വലുതാക്കി നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചാൽ നിങ്ങൾ അങ്ങനെ അത് കണ്ട് കണ്ട് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. അവൾ പോയി, ഷി വെന്റ്. ഇവിടെ ചില ആൾക്കാർ പറയുന്നത് അവൾ പോയി അല്ലെങ്കിൽ അവൻ പോയി എന്നതിന് ഷീ ഗോയിങ് അല്ലെങ്കിൽ ഹീ ഗോ എന്നൊക്കെയാണ്. പക്ഷെ അത് തെറ്റാണ്, നമ്മൾ പറയേണ്ടത് ഷീ വെൻറ്റ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി, ഗോ പോവുക. ഷീ വെൻറ്റ്, നിങ്ങളിത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ പറഞ്ഞ മീനിങ്സ് വെച്ച് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. ഇനി നമ്മൾ മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ. അവൻ ഇന്നലെ കോഴിക്കോട് പോയി. ഹീ വെൻറ്റ് കോഴിക്കോട് യെസ്റ്റർഡേ. അവൻ്റെ ഇംഗ്ലീഷ് ഹീ. ഇന്നലെ എന്ന് വെച്ചാൽ യെസ്റ്റർഡേ. കോഴിക്കോട്, നമുക്ക് കോഴിക്കോട് തന്നെ എഴുതാം. പോയി, വെൻറ്റ്. അപ്പോൾ ഹീ വെൻറ്റ് കോഴിക്കോട് യെസ്റ്റർഡേ. ഇനി സെക്കൻഡ് വൺ, ഞാൻ അവളുടെ അനിയനെ കണ്ടിരുന്നു. ഐ സോ ഹർ ബ്രദർ. ഞാൻ, ഐ, അവളുടെ, ഹർ, അനിയനെ, ബ്രദർ, കണ്ടിരുന്നു. സോ, ഐ സോ ഹർ ബ്രദർ. അവൻ ഇന്നലെ നാട്ടിൽ പോയി. ഹി വെന്റ് നാട്ടിയു യെസ്റ്റർഡേ. ഹി, അവൻ, വെന്റ്, പോയി, നാട്ടിയു, നാട്ടിൽ, യെസ്റ്റർഡേ, ഇന്നലെ. ഹി വെന്റ് നാട്ടിയു യെസ്റ്റർഡേ. അദ്ദേഹം വീട്ടിൽ പോയി. ഹി വെന്റ് ഹൗസ്. ഹി, അദ്ദേഹം അല്ലെങ്കിൽ അവൻ, വെന്റ്, പോയി, ഹൗസ്, വീട്ടിൽ. ഹി വെന്റ് ഹൗസ്. അവൻ്റെ ഭാര്യ പുതിയ മൊബൈൽ വാങ്ങി. ഹിസ് വൈഫ് ബോട്ട് എ ന്യൂ മൊബൈൽ. ഹിസ്, അവൻ്റെ, വൈഫ്, ഭാര്യ, ബോട്ട്, വാങ്ങി, എ ന്യൂ മൊബൈൽ, പുതിയ മൊബൈൽ. ഹിസ് വൈഫ് ബോട്ട് എ ന്യൂ മൊബൈൽ. നീ ഫുഡ് കഴിച്ചോ? യു ഹാഡ് ഫുഡ്. യു, നീ, ഹാഡ്, കഴിച്ചോ. ഫുഡ്, ഫുഡ്. നീ ഫുഡ് കഴിച്ചോ? യു ഹാഡ് ഫുഡ്. മനോജ് ഫുഡ് കഴിച്ചു. മനോജ് ഹാഡ് ഫുഡ്. ഹാഡ് എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ
അത് കഴിച്ചോ എന്നുള്ള മീനിങ്ങോ കഴിച്ചു എന്നുള്ള മീനിങ്ങോ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലെങ്കിൽ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതുകൊണ്ട് കഴിച്ചോ എന്നായി. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്തത് കൊണ്ട് മനോജ് ഫുഡ് കഴിച്ചു, മനോജ് ഹാഡ് ഫുഡ്. അവൾ പോയി, ഷീ വെൻറ്റ്. അവൾ, ഷീ വെൻറ്റ്, പോയി. ഞാൻ ഇന്നലെ അവനെ കണ്ടു, ഐ സോ ഹിം യെസ്റ്റർഡേ. ഐ, ഞാൻ, സോ, കണ്ടു, ഹിം, അവനെ, യെസ്റ്റർഡേ, ഇന്നലെ. ഐ സോ ഹിം യെസ്റ്റർഡേ. അവർ ഗൾഫിൽ പോയി, ദേ വെൻറ്റ് ഗൾഫ്. അവർ ഗൾഫിൽ പോയി, ദേ വെൻറ്റ് ഗൾഫ്. നമ്മളിപ്പോൾ മീനിങ്സ് പഠിച്ച് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി അല്ലേ. ഇനി ഇതുപോലെ മീനിങ്സ് പഠിച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോ ഞാൻ പാർട്ട് 2 വരാം. ബൈ.